ഫെബ്രുവരി 20 വിശുദ്ധ എലവത്തേരിയോസ് രക്തസാക്ഷി. ക്ലെവിസ് രാജാവിൻ്റെ പിതാവായ കിൽഡിയറിൻ്റെ വാഴ്ചയുടെ അവസാന കാലത്ത് ഫ്രാൻസിൽ ടൂർണിയ എന്ന സ്ഥലത്ത് എലവത്തേരിയോസ് ജനിച്ചു. ഇരുവരും ക്രിസ്ത്യാനികളായിരുന്നു. സ്കെൽമിയയിലെ ട്രൈബൂൺ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു മർദ്ദനം അഴിച്ചുവിട്ടതിനാൽ ടൂർണിയയിലെ ക്രിസ്ത്യാനികൾ പലായനം ചെയ്തു. അതിനിടയ്ക്ക്, അതായത് 496 ക്ലേവിസ് രാജാവ് മാനസാന്തരപ്പെട്ടു. വിശുദ്ധ പത്രോസിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു. ടൂർണിയയിലെ ആദ്യത്തെ മെത്രാനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് എലവത്തേരിയോസ്. ക്രിസ്തുമത ശിശുവിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആര്യൻ പാഷണ്ഡതയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ എന്തു ചെയ്യണമെന്ന് ഹോർദിസ് മാർപാപ്പ ചോദിച്ചപ്പോൾ എലവത്തേരിയോസ് ഒരു സൂനകദോസ് വിളിച്ചുകൂട്ടി. പാഷണ്ഡതികൾ ലജ്ജിതരായി. വൈരാഗ്യപൂട്ട പാഷണ്ഡതികൾ ഒരു ദിവസം അദ്ദേഹത്തെ പള്ളിയിലേക്ക് പോകും വഴി നേരെ ചാടി വീണ് അദ്ദേഹത്തിനെ തല്ലിച്ചതച്ചു. തൽക്കാലം സുഖം പ്രാപിച്ചെങ്കിലും താമസിയാതെ മരിച്ചുപോയി. രൂപതാഭരണം തൻ്റെ സ്നേഹിതനായ വിശുദ്ധ മെർക്കാദിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ടൂർണിയയിലെ ഹെൻറി 12-ാം ശതാബ്ദത്തിൽ എഴുതിയ ഈ ചരിത്രം ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും എലവത്തേരിയോസ് പ്രശസ്തി ആർജിച്ച ഒരു വിശുദ്ധനായിരുന്നുവെന്ന് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടം 897 1064 സ്ഥലം മാറ്റിയത് ചരിത്ര വസ്തുതയാണ്.